Hi friends, welcome back again. ഇന്ന് നമുക്കൊരു ബ്രെഡ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നല്ലേ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചീരുളിയും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും നമുക്ക് എടുക്കാം. അതുപോലെ ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഒരു ബ്രെഡിൻ്റെ കൂടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. അത് നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചീരുള്ളിയും പച്ചമുളകും അതുപോലെ മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ നമുക്ക് ഒരു ക്രഷറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഒരു ക്രഷിങ് മെഷീനാണ് കേട്ടോ. ഞാനിതിലാണ് സാധാരണ ക്രഷ് ചെയ്യാറുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ക്രഷർ, ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട്. നമുക്കിതിൽ ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം കണ്ടില്ലേ, പൊടി പൊടിയായിട്ട് നല്ല പോലെ ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്രഷ് ചെയ്തത് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ആറ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 6 മുട്ടയും നമുക്കൊരു ബൗളിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. നമ്മൾ മുട്ടയിലേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഈ ഡിഷ് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത്രക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിൻ്റെ അകവശം നമ്മളിതുപോലെ നടുവിലുള്ള ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ബ്രൗൺ കളറ് ഷെയ്ഡ് അത് നമ്മൾ കളയുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം ബ്രൗൺ ഷെയ്ഡിൽ നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മളെ ബ്രെഡിൻ്റെ ബ്രൗൺ ഷെയ്ഡിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ നടുവിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗം നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക് നമ്മളിതാ ഇതുപോലെ വെച്ചു കൊടുക്കാം. ഒന്ന് ചെറിയ ഒരു നമ്മൾ ഏകദേശം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂട്ട് ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. നടുവിലെ ഭാഗം നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ പെട്ടെന്ന് റെഡി ആവാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇനി എല്ലാം ബ്രെഡ് നമ്മളിതുപോലെ നമ്മൾ കണ്ടതുപോലെ തന്നെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്കിത് അത്രയും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.